വാഹന വിപണിയുടെ മാറ്റുകൂട്ടാൻ പുതിയ അതിഥി എത്തുന്നു. ജാപ്പനീസ് ഇരുചക്ര വാഹന ബ്രാൻഡായ യമഹ പുതിയ 2022 XSR900 അന്താരാഷ്ട്ര വിപണികൾക്കായി അവതരിപ്പിച്ചു. 70s പ്രചോദനം ഉൾക്കൊണ്ട രൂപകൽപ്പനയും രൂപമായാണ് XSR900 എത്തുന്നത്. നിരവധി അപ്ഡേറ്റുകളോടെ എത്തുന്ന ഈ സ്പോർട് ബൈക്കിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദ മോട്ടോർ വേൾഡിൽ. ആ വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർ വേൾഡിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. വാഹന വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു ബൈക്ക് ആക്സസറി പരിചയപ്പെടാം. റൈഡ് ഓൺ ചാർജർ. ബൈക്ക് ഓടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ചാർജ് ചെയ്യാം. ഈ ചാർജർ നിങ്ങളുടെ ബൈക്കിന്റെ ബാറ്ററി ഒരു തരത്തിലും ബാധിക്കില്ല. ഈ ചാർജർ തികച്ചും വാട്ടർ പ്രൂഫ് ആണ്. യാത്രാവേളകളിൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഈസിയായി ചാർജ് ചെയ്യാം. തീർച്ചയായും ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച ശേഷം ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. പ്രോഡക്റ്റ് വാങ്ങുന്നതിനുള്ള ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് വാഹന വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. ലെജൻഡ് ബ്ലൂ, മിഡ് നൈറ്റ് ബ്ലാക്ക് എന്നീ രണ്ട് കളർ ഓപ്ഷനുകളായാണ് ബൈക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു വലിയ 3 സിലിണ്ടർ 889cc എഞ്ചിനാണ് പുതുക്കിയ ബൈക്കിന്റെ ഹൃദയം. ഇത് മുമ്പത്തെ 846cc യൂണിറ്റിന് പകരമായി എത്തുന്നു. 87.5 kW കരുത്തും 93 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ സൃഷ്ടിക്കുന്നത്. പുതുക്കിയ പവർ ട്രെയിനിന് പുറമെ ബ്രംബോ റേഡിയൽ മാസ്റ്റർ സിലിണ്ടറും ക്രമീകരിക്കാവുന്ന ലിവറും ഉപയോഗിച്ച് ബ്രേക്കിംഗ് സജ്ജീകരണവും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 14 ലിറ്റർ ഫ്യുവൽ ടാങ്കും 3 ലിറ്റർ ഓയിൽ ടാങ്കുമാണ് വാഹനത്തിന്. ഗോൾഡൻ ഫ്രണ്ട് ഫോർക്കും വീലുകളുമുള്ള താരതമ്യേന വിശാലമായ സെറ്റ് ഹാൻഡിൽ ബാർ ആണ് വാഹനത്തിന്. 70s മോഡലിൽ നിന്നും പുതിയ ബൈക്കിൽ ഇന്ധന ടാങ്കും ടെയിൽ ഭാഗവും പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റിനൊപ്പം ബൈക്കിന് പൂർണ്ണ LED ലൈറ്റിംഗ് പാക്കേജ് ലഭിച്ചു. പുതിയ അലൂമിനിയം ഫ്രെയിം ബൈക്കിന് നൽകിയിട്ടുണ്ട്. ഇത് ബൈക്കിന്റെ ഭാരം കുറയ്ക്കുകയും ഹാൻഡിലിംഗ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതായി കമ്പനി അവകാശപ്പെടുന്നു. പുതിയ അലൂമിനിയം ഫ്രെയിം കൂടുതൽ ദൃഢത വാഗ്ദാനം ചെയ്യുന്നു. പുതിയ ബൈക്കിന്റെ വീൽ ബേസ് നീളമുള്ളതാക്കിയും കമ്പനി പരിഷ്കരിച്ചിട്ടുണ്ട്. ഒപ്പം ബൈക്കിനെ സ്പോർട്ടിയറും കൂടുതൽ പ്രതികരിക്കുന്നതുമാക്കാൻ ഹെഡ് സ്റ്റോക്കും നവീകരിച്ചിരിക്കുന്നു. സസ്പെൻഷൻ ചുമതലകൾക്കായി പൂർണ്ണമായി ക്രമീകരിക്കാവുന്ന KYB സ്വർണ്ണ ആനോഡൈസ്ഡ് ഫോർക്കുകളും ക്രമീകരിക്കാവുന്ന KYB മോണോഷോക്കും ഉപയോഗിക്കുന്നത് തുടരുന്നു. മുൻ മോഡലിൽ കണ്ടെത്തിയ റൗണ്ട് LCD യൂണിറ്റിന് പകരമായി 2022 മോഡൽ ബൈക്കിന് പുതിയ 3.5 inch TFT സ്ക്രീൻ ലഭിക്കുന്നു. ബൈക്കിലെ ചില പ്രധാന റൈഡർ എയ്ഡുകളും സുരക്ഷാ സവിശേഷതകളുമായി 4 റൈഡിംഗ് മോഡുകൾ, ലീൻ ആംഗിൾ സെൻസിറ്റീവ് ട്രാക്ഷൻ കൺട്രോൾ, സ്ലൈഡ് വീലി കൺട്രോൾ എന്നിവയും ഉൾപ്പെടുന്നു. വിപണി കീഴടക്കാൻ കമ്പനിക്ക് പുതിയ മോഡൽ വഴികാട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷവുമായി ഞങ്ങൾ എത്താൻ തൽക്കാലം വിടാം. നന്ദി, നമസ്കാരം.